കാസർഗോഡ് ജില്ലയിൽ സിപിഎം ജില്ലാ സമ്മേളനം ഹൈക്കോടതി വിലക്കിയതിനു പിന്നാലെ സിപിഎം പുതിയ രാഷ്ട്രീയ പോരിന് വഴിയൊരുക്കുന്നു. കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ 50 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങൾ ഹൈക്കോടതി വിധിയും തൊട്ടു പിന്നാലെ കാസർഗോഡ് ജില്ലാ കളക്ടർ അവധിയിൽ പ്രവേശിച്ചതുമാണ് പുതിയ രാഷ്ട്രീയ പോരിന് വഴി തുറക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കേണ്ട കാസർഗോഡ് ജില്ലാ സമ്മേളനം കഴിഞ്ഞ ദിവസം രാത്രിയോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആദ്യ ദിവസം തന്നെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. കൂടുതൽ പേർ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങൾ വിലക്കി ആദ്യം ഉത്തരവിറക്കിയ കാസർഗോഡ് ജില്ലാ കളക്ടർ സിപിഎം ജില്ലാ സമ്മേളനം നടത്താൻ വേണ്ടി അത് പിൻവലിച്ചെന്ന ആക്ഷേപവും ശക്തമായിരുന്നു. കോടതി വിധി വന്നതോടെ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് കഴിഞ്ഞ ദിവസം വൈകിട്ട് അവധിയിൽ പ്രവേശിച്ചതും സിപിഎമ്മിനും സർക്കാരിനും വൻ തിരിച്ചടിയായി മാറുകയായിരുന്നു. ആദ്യ ഉത്തരവ് പിൻവലിച്ചത് സിപിഎം സമ്മർദ്ദം കൊണ്ടല്ല എന്നായിരുന്നു കളക്ടർ വിശദീകരിച്ചതും. കാസർഗോഡ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി വിധി ആയതിനാൽ സമ്മേളന വേദിയിൽ മുതിർന്ന നേതാക്കൾ കൂടി ആലോചിച്ച് പിരിയാൻ തീരുമാനിക്കുകയായിരുന്നു. 3 ദിവസം ചേരേണ്ട തൃശൂർ ജില്ലാ സമ്മേളനവും 2 ദിവസമാക്കി ചുരുക്കി. ഞായറാഴ്ചത്തെ ലോക്ക്ഡൌൺ കണക്കിലെടുത്ത് 2 സമ്മേളനവും അവസാനിപ്പിക്കാൻ നേതൃത്വം നേരത്തെ തീരുമാനിച്ചിരുന്നു. ഹൈക്കോടതി വിധി വന്നതോടെ ഇരു സമ്മേളന വേദികളിലും അടിയന്തരമായി അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തുകയായിരുന്നു. ഈ മാസം 28 തുടങ്ങേണ്ട ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ കാര്യത്തിൽ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഷെഡ്യൂൾ മാറ്റണോ എന്നും നിശ്ചയിച്ച സമയത്തിൽ തന്നെ 2 ദിവസമായി നടത്തണോ എന്നതിലാണ് ഇപ്പോൾ തീരുമാനമെടുക്കുക. കഴിഞ്ഞ ദിവസം സർക്കാർ നിശ്ചയിച്ച നിയന്ത്രണ മാനദണ്ഡങ്ങൾ സിപിഎം ജില്ലാ സമ്മേളനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ ക്രമീകരണമെന്ന ആക്ഷേപവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയായിരുന്നു. വ്യാപനം രൂക്ഷമായ തൃശൂർ ജില്ലയെ ഒരു കാറ്റഗറിയിലും പെടാത്തതാണ് പ്രതിപക്ഷം ഉദാഹരണമാക്കിയത്. 3 വിഭാഗങ്ങളായി തിരിച്ച് ജില്ലകളെ ക്രമീകരിച്ചത് സിപിഎം സമ്മേളനങ്ങൾക്ക് വേണ്ടിയെന്ന് ആക്ഷേപിച്ചായിരുന്നു പ്രതിപക്ഷം രംഗത്തെത്തിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് നിസ്സഹായ അവസ്ഥയിലാണെന്നും പ്രതിപക്ഷം വിമർശിച്ചിരുന്നു. കോവിഡ് മാനദണ്ഡം നിശ്ചയിച്ചത് സർക്കാരിന്റെ ശാസ്ത്രീയ സ്ട്രാറ്റജി എന്നായിരുന്നു മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത്. പാർട്ടി സമ്മേളനങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്ന് വാദിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മമ്മൂട്ടിക്ക് കോവിഡ് വന്നത് സമ്മേളനത്തിൽ പങ്കെടുത്തതിനാലാണോ എന്നും ചോദിച്ചു. കൂടാതെ കാസർഗോഡ് ജില്ലയിൽ 50 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞതിന്റെ പ്രധാന കാരണം തന്നെ കോവിഡ് രോഗികളുടെ എണ്ണം 36% വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ്. മറ്റ് ജില്ലകളിലെ കോവിഡ് നിയന്ത്രണങ്ങൾ ഈ ജില്ലയിൽ ബാധകമല്ല എന്ന തരത്തിലുള്ള മാനദണ്ഡങ്ങൾ യുക്തിസഹമാണോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യവും. രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾക്ക് എന്താണ് പ്രത്യേകതയെന്നും റിപ്പബ്ലിക് ദിന പരിപാടികൾക്ക് പോലും 50 പേരെ മാത്രമല്ലേ അനുവദിച്ചതെന്നും കോടതി ചോദിച്ചു. ഉത്തരവിട്ടത് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനും ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചായിരുന്നു. ഹർജി വീണ്ടും തിങ്കളാഴ്ച പരിഗണിക്കും. ഹർജിക്കാരൻ തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി പി എൻ അരുൺ രാജാണ്. പൊതുപരിപാടികൾ പാടില്ല എന്ന് വ്യക്തമാക്കി ജനുവരി 17 കാസർഗോഡ് ജില്ലാ കളക്ടർ നൽകിയ ഉത്തരവിൽ 21 മുതൽ 23 വരെ സിപിഎം ജില്ലാ സമ്മേളനം നടത്താൻ വേണ്ടി പിൻവലിച്ചെന്ന് ഹർജിയിൽ ആക്ഷേപമുന്നയിച്ചിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് നടത്തുന്ന ജില്ലാ സമ്മേളനം തടയണമെന്നും ഇതിനായി ആരോഗ്യവകുപ്പ് സെക്രട്ടറി, ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് സൂപ്രണ്ട് എന്നിവർക്ക് നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണം കണക്കാക്കിയാണ് 3 വിഭാഗങ്ങളെ നിർണയിച്ചതെന്നായിരുന്നു സർക്കാർ വിശദീകരിച്ചത്. രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനത്തിന് എന്താണ് പ്രത്യേകതയെന്നായിരുന്നു കോടതി ചോദിച്ചത്. നിലവിലെ മാനദണ്ഡം യുക്തിസഹമാണോ എന്നും റിപ്പബ്ലിക് ദിനാചരണത്തിന് 50 പേരെ മാത്രമല്ലേ അനുവദിച്ചതെന്നും കോടതി ചോദിച്ചു. കാസർഗോഡ് 36% ആശുപത്രിയിലുള്ളവരുടെ നിരക്കെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ച ജില്ലാ കളക്ടറുടെ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. കാസർഗോഡ് ജില്ലയിൽ 1 ആഴ്ചത്തേക്കാണ് ഉത്തരവ് ബാധകമാവുക. സർക്കാർ ഉത്തരവിൽ വ്യക്തതയില്ല എന്നും ഡിവിഷൻ ബെഞ്ച് കുറ്റപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.